ചക്കവറവ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം ഞാനും ഇന്നൊരു ചക്കവറവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പച്ച ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എത്രത്തോളം നമ്മൾ തിന്നായിട്ട് അരിയുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മൂന്ന് പാത്രത്തിലായിട്ടാണ് ഈ ഒരു ചക്കവറവ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനൊരു ഫ്ലേവർ കൂട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പും, കുറച്ച് വെള്ളം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു രണ്ട് ടീസ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഒരിക്കലും കരിയരുത് കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ചക്കയും ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വറുത്ത ചക്ക മാറ്റിയിടുമ്പോൾ ഇതിൻ്റെ പേപ്പറൊന്നും മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും. ഒരു മൂന്നോ നാലോ പേപ്പറിലേക്ക് നമ്മളിതിങ്ങനെ മാറ്റി മാറ്റിയിടുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഡപ്പയിലേക്ക് മാറ്റി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചൂട് ചായയുടെ ഒക്കെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ചക്കവറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.